രാത്രിയിൽ ദൈവവചനവുമായി നാം എടുത്തു വരുന്നു തുടർമാനമായി നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ പഠിച്ചു വരുന്ന സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ചില ആത്മീയ ചിന്തകളാണ് ആരംഭ ക്ലാസ്സുകൾ തൊട്ട് ഞാൻ ആവർത്തിക്കുന്നു സമാഗമന കൂടാരം എന്നുള്ള വിശദമായ ഒരു അല്ലെങ്കിൽ ആ പഠനമല്ല നമ്മളിതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾക്കത് മനസ്സിലായില്ല പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പാടുകളാണ് ഏകദേശം നാൽപ്പത് ക്ലാസ്സുകളാണ് സത്യത്തിൽ ഇതിലെടുക്കുവാൻ ഹലുയ്യ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അത് നമുക്കുള്ള അവസരമില്ല പിന്നീട് അത് ഉപയോഗിക്കാം പത്തോ പതിനഞ്ച് ക്ലാസ് വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മാവ് തരുന്ന വെളിപ്പാടുകളോട് ചേർത്ത് വെച്ച് പുതിയ നിയമസഭയോടുള്ള ദൂതായി ഞാനിത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളെല്ലാം അല്ല നമ്മുടെ യൂട്യൂബിലോ ചർച്ചിൻ്റെ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് റെക്കോർഡിങ് നടക്കുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്ന ആഴ്ചയിൽ അത് എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം നാം രാത്രി ചിന്തിക്കുന്നത് പ്രാകാരത്തിന്റെ വാതിലിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാകാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നാം പല ചിന്തകൾ ചെയ്തത് രണ്ട് വശത്തും നൂറു വീതം നൂറ് മുഴം വീതം നീളമുള്ള പിന്നെ കുറിയ വശം ഇരുപത് മുഴ വീതം പിന്നെ നീളമുള്ള മുപ്പത് മുഴം വീതം നീളമുള്ള സോറി അമ്പത് മുഴ വീതം നീളമുള്ള ആ വീതി ഉള്ള സ്ഥലത്തെക്കുറിച്ചാണ് പഠിച്ച് പല കാര്യങ്ങളും ഓർപ്പിച്ചു ഇന്ന് പ്രാകാരത്തിലോട്ട് പ്രവേശിക്കുന്ന പ്രവേശന പ്രവേശനവാതിലുണ്ട് പ്രാകാരത്തിൻ്റെ വാതിൽ ഡോർ ടു ദ ടാബർനാക്കൽ എന്ന് പറയുന്ന അതിനെക്കുറിച്ചാണ് ചില ചിന്തകൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ ധ്യാനിക്കുന്നത് അല്ലല്ല പ്രാകാരത്തിൻ്റെ വാതിൽ പ്രാകാര സമാഗന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്താണ് വെച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ ദിക്കും വടക്കും ഒന്നും പറയുവാൻ എനിക്ക് സമയമില്ല സമാപന കൂട നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും സമാഹന കൂടാരത്തിൻ്റെ അടുക്കൽ പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രവും പാർക്കുന്ന രീതികൾ വരെ വിശദമായിട്ടുണ്ട് അതൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ എടുക്കും അതുകൊണ്ട് അതൊന്നും നമ്മുടെ ചിന്തയല്ല അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു വാതിലുണ്ട് വാതിലെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് വാതിലുണ്ട് മിനിമം രണ്ട് വാതിലെങ്കിലും ഒരു വീടിന് രണ്ട് മൂന്ന് വാതിലുകൾ കാണാൻ സാധ്യതയുണ്ട് സാധാരണ വീടുകൾ മൂന്ന് വാതിലുകളുണ്ട് ഫ്രണ്ടിൽ ഒരു ഡോറ് കാണും ഗരാജിൽ നിന്ന് അമേരിക്കയിലെ കോൺസെപ്റ്റിലാണ് ഗരാജിൽ നിന്ന് ഒരു വാതിൽ കാണും പിന്നെ പുറത്തോട്ട് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങുന്ന ഒരു വാതിൽ ഇങ്ങനെ മിനിമം മൂന്ന് വാതിലാണ് നമ്മുടെ സാങ്ക്ച്വറിയിൽ ധാരാളം വാതിലുകളുണ്ട് നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ പലതരത്തിലുള്ള വാതിലുകളൊക്കെ ഉണ്ട് ഓക്കെ ഈ പ്രാകാരത്തിന് ഒരേ ഒരു പ്രവേശന വാതിലാണ് ഈ വാതിൽ കിഴക്ക് വശത്താണ് വാതിലിൻ്റെ നീളം നാം വായിച്ചു ഇരുപത് മുഴം നീളമാണ് അല്ലെങ്കിൽ മുപ്പതടി വീതിയുള്ള വാതിൽ അഞ്ചു മുഴം ഉയരം അത് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ അല്ല ഏകദേശം ഏഴര അടി ഉയരമുള്ള ഒരു വാതിലാണ് സാമാന്യം വലിപ്പമുള്ള ഈ കൂടാരത്തിന് ഒരു വാതിലേ ഉള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും വലിപ്പമുണ്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞ ദിവസം അതിന് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റളവുണ്ടായിരുന്ന ഏകദേശം ഉണ്ടായിരുന്ന ഈ കൂടാരത്തിന് ഒരേ ഒരു വാതിലേ ഉള്ളൂ ഇതിൻ്റെ ആത്മീക അർത്ഥം സ്തോത്രമല്ല ദൈവസഭയ്ക്ക് ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം ദൈവസഭയുടെ പ്രവേശനം ഞാൻ പറഞ്ഞ കെട്ടിടമല്ല അല്ല ലെബ്രോൻ്റെ സാഞ്ച്വറി കയറി വരുന്നതല്ല നോർത്തും സൗത്ത് എൻട്രിയല്ല ഈ പറഞ്ഞു വരുന്നത് ദൈവസഭയുടെ പ്രവേശനം എന്ന് പറയുന്നത് പല വഴിയില്ല ഏക വഴിയേ ഉള്ളൂ അർത്ഥം രക്ഷാമാർഗം യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ ഹാലൽ എത്രയോ പ്രാവശ്യം നാം ഈ ആഴ്ചകളിൽ അത് കേൾക്കൊണ്ടേയിരിക്കുകയാണ് മറ്റൊരുത്തിനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഹലല്ലി അപ്പോ സർത്തി നാലൻ്റെ പന്ത്രണ്ടിലെ പ്രസിദ്ധമായ പത്രോസിൻ്റെയും യോഗന്നാൻ്റെയും സന്നഹദരി സംഘത്തിൻ്റെ മുമ്പിലുള്ള പ്രഭാഷണം ദൈവസഭയെ ഏറ്റെടുത്ത് പരസ്യമായി പ്രഖ്യാപിക്കണം അതുകൊണ്ടാണ് സ്തോത്രമലിയ യോഹനാൻ പതിനാലിൻ്റെ ആറിൽ യേശു തൻ്റെ സമാപന സന്ദേശത്തിൽ അടച്ചിട്ട മുറിക്കകത്ത് കലങ്ങിപ്പോകുന്ന ഹൃദയമുള്ള ശിഷ്യന്മാരെ ഉറപ്പിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിൻ്റെ ഉറപ്പ് കൊടുക്കുമ്പോൾ പറയുന്നു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു ഏക വഴി ഏക മാർഗം ക്രിസ്തുവാണ് യോഹനാൻ പത്തിൻ്റെ ഏഴാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞ് യോഹനാൻ പത്തിൻ്റെ ഏഴാം വാക്യം വായിച്ചാണ് ആടുകളുടെ വാതിൽ ഞാനാകുന്നു സ്തോത്രം യഹൂദന്മാരുമായിട്ടുള്ള ഡിസ്പോസേഷൻ നടത്തുകയാണ് ആടുകളുടെ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം അവർക്കകത്ത് വരുവാൻ പ്രവേശന വാതിൽ എന്ന് പറയുന്നത് ഞാൻ മാത്രമാകുന്നു പത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും സ്തോത്രം ഹലോ അപ്പം യേശു ആകുന്ന ഏക വാതിലേ ഉള്ളൂ ദൈവസഭാ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അലലിയ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി തീരുവാൻ കുറുക്കു വഴികളില്ല അപ്പോൾ തന്നെ നമുക്ക് പഴയ നിയമത്തിലെ ഒരു ചിന്ത ഓടിവരും മനസ്സിലേക്ക് വലിയൊരു പെട്ടകമായിരുന്നു മുന്നൂറ് മുഴം ഈ സമാഗമന കൂടാരത്തേക്കാൾ വലിപ്പമുണ്ട് ഏകദേശം ആ പിന്നെ പിന്നെ പെട്ടകത്തിന് അല്ലിയ മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം ഉയരമുള്ളതായിരുന്നു നോഹ പണിത ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകം മുന്നൂറ് മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ വേദപുസ്തകത്തിലെ കണക്ക് വെച്ച് കഴിഞ്ഞ ദിവസം ഓർത്തു നാനൂറ്റി അമ്പത് അടി നീളവും അല്ലെങ്കിൽ എഴുപത്തി അഞ്ചടി വീതിയും അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചടി ഉയരവും ഉണ്ടായിരുന്ന ആ പെട്ടകത്തിന് അതിൻ്റെയും പ്രത്യേകത നോഹയുടെ പെട്ടകത്തിനും ഒരേ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടെയാണല്ലോ അലളീ ഇരുണ്ട് ഇരുണ്ടായിട്ട് ശുദ്ധി ശുദ്ധിയില്ലാത്തതിനെയൊക്കെ പ്രവേശിക്കുകയും നോഹയും തൻ്റെ പുത്രന്മാരും പുത്രിമാരും അല്ലെ പുത്രന്മാരുടെ ഭാര്യമാരും അല്ലെങ്കിൽ നോഹയുടെ ഭാര്യയും എട്ടുപേരകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ജലപ്രളയത്തിന് തൊട്ട് മുമ്പ് ദൈവം തന്നെ വാതിൽ അടച്ചു എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ഏക വാതിൽ അലളിയ മാത്രമേ ഉള്ളൂ ദൈവസഭാ പ്രവേശനത്തിന് അത് രക്ഷാമാർഗമാണ് അലളീയ ഈ മാർഗം ക്രിസ്തുവാകുന്ന മാർഗ്ഗമാണ് ാണ് ജീവൻ്റെ വഴി എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും ഈ വാതിലിൻ്റെ ചില പ്രത്യേകതയും കൂടെ നോക്കാം ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു ഈ പ്രാകാരത്തിൻ്റെ പ്രവേശന വാതിലിൻ്റെ പ്രത്യേകത ഇത് കിഴക്ക് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് സ്തോത്രം കിഴക്ക് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് അത് നിമിത്തം ഇനി ശ്രദ്ധിക്കണം വാതിലെന്ന് പറയുമ്പോൾ അടുത്ത കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന പലകയും കൊണ്ടല്ല വാതിലുണ്ടാക്കിയിരിക്കുന്നത് ഹലീയ ഒരു വെറും കർട്ടൻ മാത്രമേ ഉള്ളൂ അതാണ് ഒടുവിലായി നാം ചിന്തിച്ചിന്ന് രാത്രി അവസാനിക്കുന്നത് വെറും ഒരു മറ അത് എന്താണെന്നുള്ളത് വിശദീകരിക്കാം നമുക്ക് അവിടെ അവിടെ കുറ്റിയും കൊളുത്തും ഒന്നുമില്ല അല്ല അപ്പം ഇത് കിഴക്ക് ഭാഗത്താണ് ഈ വാതിൽ വെച്ചിരിക്കുന്നത് അത് നിമിത്തം ഉദയസൂര്യൻ്റെ ശോഭ പ്രഭാതത്തിൽ തന്നെ ഈ വാതിലിലേക്ക് അടിച്ച് ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശോഭയുള്ളതാക്കിയിരിക്കുന്നു നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെ വിൻഡോ ഉണ്ടെങ്കിൽ ഡോർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഉദയകിരണ ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ വന്നിട്ട് അതിനൊരു പ്രത്യേക പ്രഭയ ഉള്ളത് സ്തോത്രം സൂര്യനാണ് എൻ്റെ യേശു ക്രിസ്തു അതിൻ്റെ ശോഭയൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല പതിനായിരങ്ങളിൽ സുന്ദരനാണ് ആർക്കും വിവരിക്കുവാൻ കഴിയത്തില്ല ഷാരോനിലെ പനനീർ പുഷ്പമാണ് ഹെലി സർവാങ് സുന്ദരനാണ് എൻ്റെ ക്രിസ്തു സൂര്യനാണ് ഹലിയ വേദപുസ്തകം വിളിക്കുന്നത് നക്ഷത്രം യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിച്ചു വരും യേശു ക്രിസ്തു പ്രഭാത ശോഭയുള്ള ഉദയ നക്ഷത്രമാണ് ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റിയ വെളിച്ചമാണ് ക്രിസ്തു ലോകത്തിൻ്റെ ഇരുട്ട് അന്ധകാരം ഭൂമിയെ മൂടിയിരുന്നപ്പോൾ കൂരിരുട്ട് ജാതികളെ മൂടിയിരുന്നപ്പോൾ ഇരുണ്ട കാലഘട്ടത്തിൽ വെളിച്ചമില്ലാതെ ജനം ഇരുട്ടിൽ തപ്പി നടന്ന കാലഘട്ടത്തിൽ അലലീയ സ്വർഗത്തിൻ്റെ ഓമന പുത്രനായ നീതിസൂര്യനായ ക്രിസ്തുവിൻ്റെ പാദസ്പർശനത്തോടുകൂടി ഇരുന്ന ജനത്തിനെ ഇരുട്ടിലിരുന്ന നിബിഡമായ ഇരുട്ടിൽ കൂരിരുട്ടിലിരുന്ന ജനത്തിന് വെളിച്ചം കിട്ടിയെന്ന് മത്തായി നാലിൻ്റെ പതിനഞ്ചിൽ പലപ്പോഴും നാം പ്രസംഗത്തിൽ കേൾക്കാറില്ലേ മത്തായി നാലിൻ്റെ പതിനഞ്ച് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലിലേക്ക് മടങ്ങി വന്നു ഇരുട്ടിലിരുന്ന ജനം അലലിയ ഏലലിയ മരണം നിഴലിലിരുന്ന ജനം വലിയോരു വെളിച്ചം കണ്ടു ഞാൻ അത് ഓർപ്പിച്ചിട്ടുള്ളതാണ് ഇരുപത് പട്ടണങ്ങൾ കഫ്രനൂമും ഗലീലയും അല്ലെങ്കിൽ ബെദാനിയും അല്ലെങ്കിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഇരുപത് പട്ടണങ്ങൾ സോനും സീതോനും അല്ലല്ലീ കൊരസീനും ബെസൈനൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഇരുപത് പട്ടണങ്ങൾ ഇരുട്ടിലായിരുന്നു പാപത്തിൻ്റെ കെട്ടിലായിരുന്നു കാനായിലെ കല്യാണം തൊട്ട് ഓരോ ഓരോ സംഭവങ്ങൾ പഠിച്ചു പഠിച്ചു പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വ്യാപരിച്ച അശുദ്ധാത്മാവിൻ്റെ ഇരുട്ട് കൂവനായ ഇരുട്ട് വലങ്കൈ വരണ്ട ഇരുട്ട് കുളക്കരയിൽ കിടന്നുപോയ ഇരുട്ട് കണ്ണുകൾ തുറക്കാത്ത ഇരുട്ട് മുടന്തന്മാരുടെ നാട് അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ സ്ഥലത്തിനും ഓരോ തരത്തിൽ ഇരുട്ടായിരുന്നു എന്നാൽ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു ഒരു വെളിച്ചം കണ്ട് യേശുവിൻ്റെ വലിയ പാദസ്പർശനമേറ്റപ്പോൾ പച്ചവെള്ളത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി കുരുടന്മാർ പ്രകാശത്തിലേക്ക് കടന്നു വന്നു മുടന്തന്മാർ മാനിനെ പോലെ തുള്ളിച്ചുപാടുവാൻ തുടങ്ങി കുഷ്ഠരോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങി അശുദ്ധാത്മാവ് ബാധിച്ചവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നതിനെ ദൈവം തൊട്ട് നോക്കൂ ഏലലെ അന്ധകാരം എവിടൊക്കെ വ്യാപരിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ പ്രഭ ആ മുറിക്കകത്തേക്ക് കടന്നു വരുന്നു ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ ും ഇന്ന് രാത്രി അലലിയ കണ്ണു തലി കാണുവാൻ കഴിയാത്തതുപോലെ തപ്പിത്തടഞ്ഞ് നാളെ എന്താകും ഭാവി എന്താകും രാജ്യത്തിന്റെ ഭാവി എന്താകും കുടുംബത്തിന്റെ ഭാവി എന്താകും കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും ശുശ്രൂഷയുടെ ഭാവി എന്താകും ഇപ്പോൾ ഞങ്ങൾ ശോഭയായി ഒന്നും കാണുന്നില്ലല്ലോ അലലിയ പക്ഷെ വിശ്വാസത്തോടെ വിളിച്ചു പറ നീത് സൂര്യനായ ക്രിസ്തുവിന്റെ പ്രഭ എന്റെ കുടുംബത്തിൽ വീശും അന്ധകാരം ഭൂമിയെ മൂടിയാലും കൂറിട്ട് ജാതിയെ മൂടിയാലും ഉദിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കണം സ്തോത്രം കാരണം യേശു വെളിച്ചമായിരുന്നു യോഹന്നാൻ ഒന്നിന്റെ നാല് മുതൽ ഒമ്പത് വരെയുള്ള വിശദമായ വാക്യങ്ങൾ അതിനെ നമുക്ക് അല്ലെ വിശകലനം ചെയ്തു തരുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ അല്ലെ ഒന്നിന്റെ നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം മനുഷ്യൻ വന്നു അവൻ യോഹന്നാൻ എന്ന് പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുാന്തര എല്ലാവരും വിശ്വസിക്കേണ്ടതിനെ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ

കുറിച്ച് പറയുന്നു അവൻ വെളിച്ചമായിരുന്നില്ല യോഹനാൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കൊക്കെയാണ് പക്ഷേ അല്ല യഥാർത്ഥ വെളിച്ചം വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവൻ മാത്രമായിരുന്നു ഏതാണ് യേശു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഏത് കൊടുംബാവിക്കും അലടിയ മാനസാന്തരം കൊടുക്കുന്ന ഏത് ഇരുട്ടിലിരിക്കുന്നവനെയും പ്രകാശിപ്പിക്കുന്ന അല്ല ഈ ആ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത കിഴക്കോട്ട് ഇരിക്കുന്നത് കൊണ്ട് നീതി അല്ല സൂര്യപ്രകാശം വാതിലിനെ ശോഭയുള്ളതാക്കുന്നു അത് ക്രിസ്തുവാകുന്ന നീതി സൂര്യൻ്റെ പ്രകാശ ശോഭ്യതയെ നാം കാണുകയാണ് രണ്ട് ഈ പ്രാകാര വാതിൽ ഞാൻ ഓർപ്പിച്ച പോലെ പലകയോ കുറ്റിയോ കൊളുത്തോ പൂട്ടോ ഒന്നുമില്ല കാലലിയ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യം ഒന്നും അവിടെ ഇല്ല ഉണ്ട് പക്ഷെ അവിടെ വാതിൽ കാവൽക്കാരുണ്ട് എന്ന് നമുക്കറിയാം അതിപ്പോൾ ഞാൻ വിശദീകരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ അത് ഓർപ്പിച്ചതാണ് ആദ്യ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരുണ്ട് ഈ പ്രാകാരവാതിലിന് പലകയും കുറ്റിയും കൊളുത്തും ഒന്നുമില്ല ഒരു തിരശീല മാത്രമേ ഉള്ളൂ മുപ്പതടി നീളത്തിൽ ഏഴര അടി ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത് മുഴം നല്ല എങ്ങനെ വീതിയായിട്ട് അഞ്ച് മുഴം ഉയരത്തിൽ ഏത് ഏകദേശം ഏഴര അടിപ്പൊക്കമുള്ള ആൾക്കാർക്ക് വരെ കടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു വാതിലാണ് യാഗമർപ്പിക്കുവാൻ വരുന്ന ഏതു വ്യക്തിക്കും യാതൊരു തടസ്സവും ഇല്ലാതെ യാഗപികീഠത്തിനടുക്കിലേക്ക് ചെല്ലണം കഥ കാണെങ്കിൽ ഒരാൾ തുറന്നു കൊടുക്കണം ഇപ്പോഴാണെങ്കിൽ ടെമ്പറേച്ചർ എടുക്കണം അല്ലെങ്കിൽ മാസ്ക് വെച്ചോന്ന് നോക്കണം വരുന്നവരെ അവിടെ നിർത്തിയിട്ട് നോക്കണം എല്ലാം എല്ലാം നോക്കിയിട്ടാണ് വാതിൽ തുറന്നു കൊടുത്ത് അകത്തോട്ട് കയറ്റുന്നത് ഇപ്പോഴും പണ്ടാണെങ്കിൽ അല്ലല്ല നമുക്ക് അങ്ങനെ ഇല്ല എന്നാലും ഡോറൊക്കെ ഒന്ന് ബലവത്തായി ഒന്ന് ഡോറുകളാണ് ഒന്ന് പിടിച്ച് തുറന്നിട്ടാണ് വേണം എന്നകത്തോട്ട് കയറാൻ പക്ഷേ പ്രാകാരത്തിലേക്ക് സമാഗന കൂടാരത്തിൻ്റെ പ്രാകാരത്തിലേക്ക് പ്രവേശനത്തിന് വരുന്നവനെ തിരശീലയിൽ കൂടെ മാറ്റിയിട്ട് അലടിയ വളരെ വേഗത്തിൽ അകത്തേക്ക് കയറുവാൻ കഴിയും യാഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് അവൻ ഓടിച്ചല്ല ഏത് ബലഹീനനും കടന്നിയല്ല ഏത് രോഗിക്കും കടന്നിയല്ല മരണാസ്ഥനായിരിക്കുന്നവർക്കും കടന്നിയല്ല കൊച്ചുകുട്ടികൾക്ക് പോലും യാതൊരു ബലപ്രയോഗവും കൂടാതെ അകത്തേക്ക് പോകാം ആരുടെയും സഹായമില്ലാതെ അകത്തേക്ക് പോകാം ഇതാണ് ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ കടക്കുന്നവർക്കുള്ള സൗഭാഗ്യം സ്ത്രോത്രമലിയ അതിന് നേർച്ച കാർച്ച വഴിപാടുകളോ അല്ലല്ലോ നിലത്ത് കിടന്ന ഉരുളയോ ഒന്നും വേണ്ട അതിന് മല ചവിട്ടേണ്ട യേശുവിൽ കൂടെ അങ്ങ് അടുത്തി എന്നാൽ മതി മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ടിൽ യേശുവിൻ്റെ പ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ടല്ലോ ജനത്തോട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളിങ്ങോട്ടൊന്ന് വന്നു കിട്ടിയാൽ മതി ക്രൈസ്ത ലോഡ് അല്ലല്ല അത് അല്ല ഈ പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ കൂട്ട് പനിയാണെങ്കിലും ലാസറിൻ്റെ കൂട്ട് നാല് ദിവസം മാറ്റം വെച്ച വിഷയമാണെങ്കിലും വന്നു കിട്ടിയാൽ ആശ്വാസമാണ് ഇന്ന് രാത്രി ഹലലിയ ഭാരം പ്രയാസം വേദന നിന്ന് അപമാനം ക്ഷീണം ബലഹീനത തകർച്ചകൾ താഴ്ചകൾ അല്ല ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങളുടെ കൂമ്പാരം നിൽക്കുമ്പോഴും അല്ല ധൈര്യത്തോടെ ഓടി വന്നാട്ടെ സ്തോത്രം അവരെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവസാന്നിധ്യം നമ്മുടെ അടുക്കലുണ്ട് അതിന് തടസ്സങ്ങളൊന്നുമില്ല ആർക്കും കടന്നു വരാം ഏത് സമയത്തും കടന്നു വരാം ഹലൽവിയ വാതിലുകളിൽ തടസ്സം നിങ്ങൾക്കില്ല വാതിലിൻ്റെ അടുക്ക് വരുമ്പോൾ ബലപ്രയോഗം നടത്തണ്ട നിങ്ങളെ ആരും അവിടെ തടയത്തില്ല നിങ്ങൾക്കോടി വന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാം മൂന്നാമത് ഇതിന്റെ പ്രത്യേകത ഇത് വിശാലമായ ഒരു വാതിലാണ് ശ്രദ്ധിക്കണം ഈ പദങ്ങളൊക്കെ ഒന്ന് അല്ലെങ്കിൽ നീതി സൂര്യന്റെ പ്രഭയുള്ള വാതിലാണ് രണ്ട് അല്ലടിയ ഇതിന് പലകയോ പൂട്ടോ കൊളുത്തോ ഇല്ല ഇത് അല്ലി ആർക്കും പ്രവേശിക്കാവുന്ന രീതിയിൽ എളുപ്പം തുറക്കാവുന്ന വാതിലാണ് മൂന്ന് ഇതൊരു വിശാലമായ വാതിലാണ് അളവുകൾ വീണ്ടും ആവർത്തിക്കുന്നു ഇരുപതുമുഴം വീതിയും ഉള്ള ആ വാതില് നമ്മൾ വീടിനോളം വലിപ്പത്തിൽ അമ്പത് മുഴം വീതിയുള്ള സമാഗന കൂടാരത്തിന് ആരും കൊണ്ടുവന്ന് സ്തോത്രമല്ല ഇരുപത് മുഴം വീതിയുള്ള ഒരു വാതിൽ വെക്കുക സാധാരണമല്ല സ്ത്രോത്രം സാധാരണമല്ല നമ്മുടെ വീടിൻ്റെ വലിപ്പത്തോളം ഒന്നും വീടിൻ്റെ ഫ്രണ്ട് മുഴുവൻ ആരും ഒന്നും വാതിലാക്കി വെക്കാറില്ല സാ അതിൻ്റെ സാധാരണ ഒരു മൂന്നര അടി രണ്ടര അടി മേ മാക്സിമം നാല് അഞ്ചടി കൂടുതൽ വീതിയുള്ള വാതിലുകൾ അങ്ങനെ ഇവിടെ കാണാറില്ല സാധാരണ നമ്മൾ കാണാറില്ല പക്ഷേ രക്ഷയുടെ വാതിൽ അല്ല ക്രിസ്തുവാകുന്ന വാതിൽ വിശാലമാണ് അതാണ് എൻ്റെ ആത്മീയർത്ഥം രക്ഷയുടെ വാതിൽ വിശാലമാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ആർക്കും ധൈര്യത്തോടെ വരാം ഏവർക്കും പ്രവേശനം നൽകുവാൻ തക്കവണ്ണം ക്രിസ്തു സമ്പന്നനാണ് ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ല ലിമിറ്റേഷൻ ഇല്ല തെറ്റിദ്ധരിക്കരുത് ഇതിൻ്റെ ആത്മീയർത്ഥങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും അകത്തോട്ട് വരാനാണ് റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് പിന്നീട് ഒത്തിരി നിബന്ധനകളുണ്ട് കേട്ടോ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ വേണ്ടി ജാതി മതവർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല കറുത്തവനും വെളുത്തവനും അല്ലെങ്കിൽ ഈ ആഫ്രിക്കനും ആര്യനും അമേരിക്കനും ആസ്ട്രേലിയക്കാരനും ആലപ്പുഴക്കാരനും ആസാമിക്കും ഒരുപോലെ കടന്നു വരാവുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കാരണം അത്രയ്ക്ക് സമ്പന്നന പ്രൈസ് പരിമിതപ്പെടുത്തുന്നതിനല്ല കാശുള്ളവനെ സ്വീകരിക്കുന്നവനല്ല സ്തോത്ര ആഴ്ച പറയുന്നവനെ സ്തോത്ര വിടുന്നവനെ മാത്രമല്ല ആലയത്തിനകത്ത് പ്രവേശിക്കുന്നത് സ്തോത്രം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആർക്കും കടന്നു വരാം റോമാലേഖനം പത്താം മധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം എല്ലാവർക്കും കാണാതറിയാമെങ്കിലും ഒന്നും കൂടെ ആ കൃപയുടെ വിശാലതയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം റോമർ പത്ത് പന്ത്രണ്ട് അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു ആ കൃപയുടെ വിശാലതയെ അവിടെ പറഞ്ഞു വരുന്നത് യഹൂദനും യവനനും ധനികനും ദരിദ്രനും പ്രഭുവിനും യാചകനും ബാലനും വൃദ്ധനും ഇതിൽ കൂടെ കടന്നു വരാം വിശാലമാ വഴി വഴി വിശാലമാണ് സ്തോത്രം യേശുവിൻ്റെ പാപക്ഷമ അനുഭവിക്കാത്തവരാരായി ഭൂമിയിലുള്ളത് നിങ്ങളുടെ ജീവിതം നോക്കിയാൽ മതി തയ്യുമോ മക്കളെ എന്തിക്കോസ് കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ടോ പാസറുടെ മകനായി ഞാൻ ജനിച്ചതുകൊണ്ടോ അല്ല ഞാൻ ഞാനിൻ്റെ കർത്താവിൻ്റെ മകനായി മാറിയത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന തന്നെ അല്ല യേശുവിനെ വിളിച്ച പേര് തന്നെ അവൻ പാപികളുടെ സ്നേഹിതൻ അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു യേശുവിനെ കിട്ടി ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആയിരുന്നു ഈ ഭൂമി പാർക്കുമ്പോൾ അല്ലെ റൈറ്റ് ടു റവറൻഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഒന്നുമല്ല ആര് വിളിച്ചത് യേശുവിനെ വിളിച്ചത് ഫ്രണ്ട് ഓഫ് ദ സിന്നേഴ്സ് ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ് പാപികളുടെ സ്നേഹിതനെന്ന പട്ടണത്തിലെ പാവിനിയായ സ്ത്രീയും ഹാലലുയ്യ അല്ല ജീവിതത്തിൻ്റെ താറുമാറായ അവസ്ഥയിൽ കിടന്ന ശബരിയ കാര്യത്തെയും ഹാലലുയ്യ സമൂഹം വെറുത്ത ചുങ്കക്കാരൻ സക്കായും ഹലലുയ്യ ക്രൂശിലെ കള്ളനും ക്രൂരനായ ശവലും ഒക്കെ ഈ വാതിലിലൂടെ കയറിയ അരച്ച പ്രാവിച്ചത് ഹാലലുയ്യ നമ്മുടെ ഒന്നും പാർക്കിംഗ് ലോട്ടിൽ പോലും നാം സ്വീകരിക്കാത്തവരൊക്കെ യേശു എന്ന കൃപയുടെ വാതിലിൽ കൂടെ വിശാലമായി അകത്തു കയറുവാൻ ഇന്ന് രാത്രി ഈ അഭിമാനത്തോടെ എനിക്ക് പറയുവാൻ കഴിയും ലോകത്തിൻ്റെ ഏതെങ്കിലും പ്രമാണം വെച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ഹംഗ ആകുവാൻ കഴിയത്തില്ലായിരുന്നു ഹാല ലുയ ഹല ഞാൻ ഈ ലോകത്തിൽ എപ്പോഴും പറയുന്ന പദമാണല്ലോ ഇതോടെ ചേർത്ത് പറഞ്ഞ വഴിയത്തുള്ളൂ ഇസ്രയേൽ പൗരതയോടെ എനിക്ക് സംബന്ധമില്ലായിരുന്നു വാക്തത്വത്തിൻ്റെ ഒരു നിയമത്തിനും അവകാശിയല്ലായിരുന്നു ഞാൻ റോമാ പൗരനല്ലായിരുന്നു ഇസ്രയേൽ ഗോത്രക്കാരനല്ലായിരുന്നു അല്ല ഒരു ഗോത്രവും എൻ്റെ മേരിൽ പറയുവാനില്ലായിരുന്നു പക്ഷേ സ്നേഹവാനായ ദൈവം സർവസമ്പന്നനായ ദൈവം കൃപാസമ്പന്നനായ ദൈവം സ്നേഹത്തിൻ്റെ ആ പൂർണ്ണത എൻ്റെ മേൽ ചൊരിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തോട് അടുത്ത് വരുവാൻ കഴിഞ്ഞു അപ്പം ഈ വാതിൽ വിശാലം അപ്പം തെറ്റിദ്ധരിച്ചു ആർക്കും കയറാവും വിശാലമാണ് കയറിക്കഴിഞ്ഞാൽ ഇത് ഞെരുക്കുകയും തുടങ്ങും ഹാലി ഇതാണ് ഉപദേശം എന്ന് പറയുന്നത് വാതിൽ കൂടെ ആർക്കും അകത്ത് കയറാം ആർക്കും പ്രവേശനമുണ്ട് ഏത് ജീവിതയാത്രയിൽ ഏത് താറുമാറായി കിടന്നവന് അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞത് പട്ടണത്തിൽ കല്ലെറിയുവാൻ കൊണ്ടുവന്ന് നിർത്തിയിരുന്ന പാവിനിയായ സ്ത്രീക്കും രക്ഷ സാധ്യമാണ് ശമരിയാക്കാരുത്തിക്കും രക്ഷ സാധ്യമാണ് ശൗലിനും വല്ലടിയ ക്രൂശില കള്ളനും മരണത്തിനു തൊട്ട് മുമ്പ് പറതീസ പ്രവേശന സാധ്യമായിരുന്നു എന്നാൽ അകത്ത് കയറിയാൽ വാതിലിൻ്റെ വീതി കുറയ്ക്കുകയാണ് നമ്മൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഈ വഴി വളരെ പിന്നോട്ടുള്ള യാത്ര ഇടിഞ്ഞ വഴിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശാല വഴിയല്ല പ്രവേശനം വിശാലമാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടുക്കമാണ് എന്താണ് ഇടുക്കമല്ല ഈ വഴി വളരെ ഇടുക്കമുള്ളത് ഞെരുക്കമുള്ളത് പോകുന്നവർ ചുരുക്കം അപ്പം ഞെരുക്കം ഇടുക്കം പോകുന്നവർ ചുരുക്കം സ്തോത്രം എങ്ങനെയാണ് അവർ ചുരുങ്ങുന്നത് അല്ലല്ലോ രണ്ട് രീതിയിലാണ് ചുരുങ്ങുന്നത് എണ്ണത്തിലും ചുരുങ്ങും ആകൃതിയിലും ചുരുങ്ങും എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചില ആവശ്യങ്ങൾക്ക് മുന്നേ ഓർപ്പിച്ചു മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും ആവേശത്തോടെ ഇടിച്ചു കയറി വന്ന് ഓട്ടം തുടങ്ങി മാരത്തോണൊക്കെ ഓടുമ്പോൾ എന്തൊരു കൂട്ടയോട്ടമാണ് കുറേ കഴിയുമ്പോൾ ഒരു മൈല് അര മൈല് മുക്കാൽ മൈല് ഒന്നര മൈല് രണ്ട് മൈൽ അങ്ങനെ പത്ത് പതിനഞ്ച് മൈലൊക്കെ കഴിയുന്ന തുടനെ ആളിൻ്റെ എണ്ണം ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞിട്ട് അവസാനം രണ്ടും മൂന്നും പേരെ കാണത്തുള്ളൂ ഇതുതന്നെയാണ് ക്രിസ്തീയ ജീവിതയാത്ര ആവേശത്തോടെ തുടങ്ങി കൊട്ടും പാട്ടും മേളവും തപ്പും ഹലിയ കിന്നവരൊക്കെ വായിച്ചവരൊക്കെ കുറേ കഴിയുമ്പോൾ ക്ഷീണിച്ച് ക്ഷീണിച്ച് കന്നീകുമാർ ഉറങ്ങിപ്പോയതുപോലെ മയക്കത്തിൽ കടന്നുപോകും പിടിച്ചു നിൽക്കുന്നവർ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ വെട്ടാനും ചെത്താനും കൊടുത്തവർ മുറിവേൽക്കാനും തകരാനും ഉടയാനും പണിയാനും നിന്നു കൊടുത്തവർ സമർപ്പിക്കുവാനും ഏറ്റെടുക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും അല്ലെങ്കിൽ കൊടുത്തവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ നമുക്കറിയാവുന്ന ഉദാഹരണം പോലെ ഒട്ടകം സൂചിക്കുഴയിൽ പോകുന്നത് പോലെ അല്ലല്ല ഒരു ഒട്ടകത്തെ സൂചിക്കുഴയിൽ കൂടെ കടത്തിവിടുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം ഒട്ടകത്തെ പട്ടിണിക്കിട്ട് മെലിയിച്ച് മെലിയിച്ച് ഒട്ടകത്തെ പിന്നെ കണ്ടാൽ ഇത് ഒട്ടകമാണോ എന്ന് തിരിച്ചറിയാത്തതുപോലും ആക്കിത്തീർത്ത സൂചിക്കുഴയിൽ കൂടെ കടത്തിവിടുന്നത് ദൈവരാജ്യപ്രവേശനം ഇങ്ങനെ തന്നെയാണ് സഭാപ്രവേശനമല്ല അല്ല രക്ഷയുടെ പ്രവേശനമല്ല അത് കഴിഞ്ഞുള്ള ക്രിസ്തീയ ജീവിതയാത്ര അല്ലല്ല അല്ലല്ല പ്രവചിച്ചവരും പാട്ടുപാടിയവരും കൈകൊട്ടിയവരും ഒക്കെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന സത്യം കേൾക്കുമ്പോൾ വ്രണങ്ങൾ മാത്രം ായിരുന്ന ലാസറിനെ പോലെ അപ്പ വേണ്ടി കൊതിച്ചവരൊക്കെ അബ്രഹാമിൻ്റെ മടിയിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിച്ചതുപോലെ ഇടുങ്ങാനും ഞെരുങ്ങാനും ചുരുങ്ങാനും ക്രിസ്തുവിന് വേണ്ടി എവിടയ്ക്ക് ഒന്ന് ചുരുങ്ങാമോ എവിടയ്ക്ക് ഒന്ന് കുറയാമോ എന്തൊക്കെ വലിച്ചെറിയാമോ എന്തൊക്കെ മാറ്റിവെക്കാമോ എന്തൊക്കെ കൈ ഇടച്ചു വെട്ടിക്കളയാനും കാലിടച്ചു വരുത്തിയാൽ മുറിച്ച് കളയുവാനും കണ്ണിടച്ചു വരുത്തിയാൽ ചൂട്ന്ന് കളയുവാനും അല്ലേ ലൂയ അതിനൊക്കെ തയ്യാറാകുന്നവർക്ക് മാത്രമേ മുന്നോട്ടുള്ള പ്രവേശനമുണ്ട് വാതിൽ വിശാലമാണ് വഴി എടുക്കമാണ് നമ്മളിനിയും വാതിലിൻ്റെ ആ മറശ്ശീല കർട്ടനുണ്ട് അതിൻ്റെ സ്ക്രീനുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് തൂക്കിയിട്ട് തരും അതാണ് നമ്മൾ ഇന്ന് രാത്രി ആദ്യമേ വായിച്ചത് ഒന്നും കൂടെ നിന്ന് വായിച്ചാൽ നമുക്കത് വിശദീകരിക്കാം പുറപ്പാട് ഇരുപത്തിയേഴിൻ്റെ പതിനാറാം വാക്യം ആരംഭത്തിൽ വായിച്ച വാക്യം പുറപ്പാട് ഇരുപത്തിയേഴ് പതിനാറ് മതി സ്തോത്രമല്ല വിശദീകരിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നു തൂണുകളാകുന്ന വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ വെള്ളിക്കൊളുത്തുകളിൽ ഒരു മറശീലയുണ്ട് അത് വിശുദ്ധിയാണെന്ന് നമ്മൾ അത് വെറും പിരിച്ച പഞ്ഞുനൂലായിരുന്നു പൊട്ടിപ്പോകാത്ത ഇഴചേർന്നിരിക്കുന്ന പഞ്ഞുനൂലായിരുന്നുവെന്നും അത് വെള്ളനിറമായിരുന്നുകൊണ്ട് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നുവെന്നും ഒക്കെ ഞാൻ ഇന്നലെ അത് ഓർപ്പിച്ചിരുന്നു ഇന്ന് ഈ വാതിലാകുന്ന ഒരു മറശീലയാണ് വാതിൽ വാതിലെന്ന് പറഞ്ഞാൽ മറശീലയാണ് ആ മറശ്ശീല നാലുവിധ നൂലുകൾ ചേർത്ത് ചിത്രത്തയ്യലോടെ എന്ന് പറഞ്ഞാൽ ആകർഷകമായ രീതിയിലെന്നാ ഫൈനലി വൂമൺ എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ നന്നായിട്ട് കൂടി തന്നെ അല്ലെങ്കിൽ ആ കളറൊക്കെ കണ്ടാൽ ആകർഷകണമായി തന്നെയാണ് അത് നെയ്തെടുത്തിരിക്കുന്നത് പിന്നീട് പിന്നെ പുറപ്പാട് പുസ്തകം മുപ്പത്തേഴ് മുപ്പത്തൊമ്പതിലൊക്കെ വായിക്കുമ്പോൾ സ്ത്രീകൾ ഇതൊക്കെ നെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനൊരു മറശീലയാണ് നാല് വിധ കളറാണ് നൂലുകൾക്കുള്ളത് ഒന്ന് നീല നൂൽ നൂല് അല്ലെങ്കിൽ ബ്ലൂ ത്രെഡ് രണ്ട് നൂൽ പർപ്പിൾ ത്രെഡ് മൂന്നാമത് ചുവപ്പ് നൂൽ സ്കാർലെറ്റ് ത്രെഡ് ചുവപ്പാണ് റെഡ് എന്ന് പറയുന്നതിനേക്കാട്ടി സ്കാർലറ്റ് എന്നുള്ള അല്ലെങ്കിൽ വേദപുസ്തക ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിരിച്ച നൂൽ ഫൈൻ വൂവൺ ലിനൻ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതുപോലെ തന്നെ വെള്ള കളറുള്ള ഇതുകൊണ്ട് ഇങ്ങനെ നാല് കളറാണ് നീല പർപ്പിൾ അല്ലെങ്കിൽ ധൂമ്ര നിറം ചുവപ്പ് നിറം വെള്ള നിറം ഈ നാല് നിറങ്ങൾ ചേർന്ന ഈ ചിത്ര തയ്യലോടുകൂടി എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആകർഷമായി ഒന്ന് നോക്കി വണ്ണമുള്ള അലള്ളിയ ഒരു മറശീലയാണ് ഈ വാതിലിൻ്റെ മറശീല ഈ നാല് നിറങ്ങൾ ക്രിസ്തുവാണ് വാതിലെന്നും ഈ വാതിലിൻ്റെ വിശേഷതയെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ നാല് നിറങ്ങൾ യേശുവിൻ്റെ നാല് വിധ സവിശേഷതകളാണ് യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ശിഹായുടെ നാല് വിധ സവിശേഷതകളെയാണ് ഈ നാല് നിറങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് നീല നൂൽ നീല എന്നത് പൂർണതയാണ് അലള്ളി അർത്ഥമാക്കുന്നത് അതിൻ്റെ അബ്രായ ഭാഷയിൽ വരുന്ന പദവും പൂർണ്ണത പെർഫെക്ഷൻ എന്നുള്ള പദവുമായി ബന്ധപ്പെട്ടതാണ് എബ്രാഹന ഉപയോഗിച്ചിരിക്കുന്നത് നീല അപ്പോൾ തന്നെ ആകാശത്തിൻ്റെ വിശാലമായ നീലാകാശം എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് നീല ആകാശത്തിൻ്റെ നിറവും കൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ പൂർണതയെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഊനമില്ലാത്ത പരിപൂർണനായ സ്തോത്രമല്ലേ പരിപൂർണത പരിപൂർണത യേശുവിൽ മാത്രമാണ് സകലത്തിൻ്റെയും പൂർണത കാണുവാനുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം അല്ലല്ലേ മൂന്നാം അധ്യായത്തിൽ നിക്കോദോമോസുമായുള്ള സംഭാഷണത്തിൽ യേശു തൻ്റെ സ്വർഗീയത്വം വെളിപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുപ്പത്തൊന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് johann and moon സ്വർഗത്തിൽ ഇറങ്ങി വന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല സ്വർഗീയനാണ് യേശു പൂർണ്ണനാണ് സ്വർഗീയനാണല്ലോ യേശുവിൻ്റെ പരിപൂർണതയുടെ വെളിപ്പെടു മണ്ണിൽ പാർക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്ന യേശു പൂർണ്ണ ദൈവമാണ് യോഗ്യനാണ് എന്ന് തെളിയിക്കുന്നതാണ് സ്വർഗീയനാണ് ഇനി മുപ്പത്തി ഒന്നാം വാക്യം യേശു എല്ലാവർക്കും മീതയുള്ളവനായ സ്വർഗീയനാണ് യേശുവിൻ്റെ പൂർണ്ണതയാണ് മണ്ണിൻ്റെ മണമില്ലാത്ത ഗന്ധമില്ലാത്ത സ്വർഗീയനാണ് യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെയാണ് ഇവിടെ ഈ നീല നൂൽ വിളിച്ചു പറയുന്നത് യോഗൻ ഞാൻ ആറിൻ്റെ അദ്ദേഹത്തിൽ അത് വായിക്കുന്നില്ല ആറിൻ്റെ മുപ്പത്തെട്ട് അമ്പത്തൊന്ന് അമ്പത്തെട്ട് വാക്യങ്ങളിൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്നുള്ള യേശുവിനെക്കുറിച്ചുള്ള ആ വെളിപ്പാട് യേശു അല്ലെങ്കിൽ ജനത്തോട് സംസാരിക്കുകയാണ് യോഗ്യനായ ക്രിസ്തു കൊലോസി ലേഖനത്തിൽ അപ്പോസനായ പൗലോസ് വിളിച്ചു പറഞ്ഞു കൊലോസിൽ രണ്ടിൻ്റെ ഒമ്പത് ആവിനിലല്ലോ സർവസമ്പൂർണതയും ഹ സർവസമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നത് യേശുവാണ് പൂർണത പൂർണതയാണ് യേശുവിൻ്റെ വെളിപ്പെടുന്നത് ഒരു അല്ലെ ഒരു കുറവുമില്ലാത്ത യേശുവിനെയാണ് അത് വെളിപ്പെടുന്നത് പൂർണ്ണനായ ക്രിസ്തു അല്ലെങ്കിൽ സകലത്തിന്മേലും അധികാരമുള്ളവൻ മരണത്തിന്മേൽ അധികാരമുള്ളവൻ പാപത്തിന്മേൽ അധികാരമുള്ളവൻ സ്തോത്രം രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു ക്രിസ്തു സ്തോത്രം ആ യേശുവിൻ്റെ അല്ലല്ലി അതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം രണ്ടാമത് ധൂമറ നൂലാണ് ധൂമറ നൂൽ പർപ്പിൾ നിറം Doğum oranı Ram. ഇത് രാജാക്കന്മാർ ധരിച്ചിരുന്ന അധികാര വസ്ത്രത്തിന് നിറമാണ് അക്കാലങ്ങളിലെ യഹൂദ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരുടെ ചിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പർപ്പിൾ കളറിലുള്ള ചിത്രത്തൈലുള്ള ആഡംബരപൂർണമായ വസ്ത്രങ്ങളാണ് രാജാക്കന്മാർ ധരിച്ചിരുന്നത് ധൂമ്ര വസ്ത്രം അല്ലല്ലീയ അതുകൊണ്ടാണ് പട്ടും ധൂമ്രവും ധരിച്ചുകൊണ്ട് ധനാട്ടിനായ ആ മനുഷ്യൻ അല്ലല്ലീ സുഖിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്ന ലാസറിൻ്റെയും ധനവാൻ്റെയും കഥയിലൊക്കെ അവിടെ വായിക്കുന്നുണ്ടല്ലോ ധൂമറ വസ്ത്രം ആ വിലപിടിപ്പുള്ള വസ്ത്രമാണ് രാജാക്കന്മാർ വസ്ത്രമാണ് അപ്പോൾ തന്നെ അധികാരത്തിൻ്റെ നിറമാണിത് രാജത്വത്തിൻ്റെ അധികാരത്തിൻ്റെ നിറമാണ് യേശു രാജാവാണ് ഈ വഴിയാകുന്ന ക്രിസ്തുവിനെ നിങ്ങളിന്ന് സൗജന്യമായി പ്രവേശിക്കുന്നുവെങ്കിലും ഇവൻ രാജാതിരാജാവാണ് ഇവൻ കർത്താതി കർത്താവാണ് എന്നുള്ള ആ നിറം വിളിച്ചു പറയുകയാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ വായിക്കാം യേശുമായിട്ട് ബന്ധപ്പെട്ട് മത്താടെ ശിവശേഷൻ രണ്ടാം അധ്യായം മത്തായി മത്തായിരണ്ടാം അധ്യായം ഡിസംബർ മാസം അല്ലേ ക്രിസ്മസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആഘോഷം വീട്ടിലായതുകൊണ്ടും എല്ലാവരും ഇപ്പം ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും മത്തായി രണ്ടിൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങളിൽ യേശുവിനെ യേശുവിൻ്റെ ജനനം നക്ഷത്രങ്ങളുടെ ഗണനം തിരിച്ചറിഞ്ഞ് കടന്നു വരുന്ന വിദ്വാൻമാർ വന്നവർ ചോദിച്ച ചോദ്യം കൊട്ടാരത്തിൽ മുഴങ്ങിക്കേട്ട യരോദാവിൻ്റെ കൊട്ടാരത്തെ പിടിച്ചു കുലക്കിയ ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യം എന്തായിരുന്നു അറിയാവുന്ന വാക്യം ഒന്നുകൂടെ വായിച്ചോ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ യഹോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ തൂണുകളെയും അതിൻ്റെ അടിസ്ഥാനങ്ങളെയും ഇളക്കി മറിച്ചൊരു ചോദ്യം കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വിളിച്ചു ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ആ ആ ചോദ്യം കേട്ട് വിറച്ചുപോയി ഉത്തരം മുട്ടിപ്പോയി ആൾക്കാരെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചു ശാസ്ത്രിമാരെക്കൊണ്ട് പരിശോധിപ്പിച്ചു ബദലഹേമിൽ പിറക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും അത് യേശുവാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാൽ കാലപ്പഴക്കത്തിൽ കാലപ്പഴക്കത്തിൽ ഹരോതാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് വീണ്ടും മുഴങ്ങിക്കേട്ടു ആരാണ് രാജാവെന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പതും പരിഹസിച്ചു പറഞ്ഞതാണെങ്കിലും അരാമ്യ ഭാഷയിലും എബ്രായ ഭാഷയിലും ഗ്രീ യവനായ ഭാഷയിലും ഒരു ബോർഡ് എഴുതി തലയിൽ വെച്ചിട്ട് തലയിൽ ഒരു മുൾക്കിരി വെച്ച് ഹലീയ യേശുവിനെ ഒരു ധൂമറ വസ്ത്രം ധരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഹലീനെ ധരിപ്പിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു കോലും കൊടുത്തിട്ട് മുട്ടുകുത്തി ആക്ഷേപിക്കുക യഹൂദന്മാരുടെ രാജാവേ ജയാ 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 ആക്ഷേപിക്കുകയാണെന്ന് ആക്ഷേപിക്കുന്ന ഹലീ വിധി ശിക്ഷ വിധിച്ചവർക്കറിയാം പടയാളികൾക്കറിയാം കൂടെ നിൽക്കുന്നവർക്കും അറിയാം പക്ഷെ വഴി പോകുന്നവർക്കറിയത്തില്ലല്ലോ വഴിയെ പോകുന്നവർ തലകുലിക്കൊക്കെ നിന്നിച്ചു പോകുന്നവർ വിചാരിച്ചു അയ്യോ രാജാവാണെന്ന് രാജാവിനെ തൂക്കിക്കൊള്ളുകയാണെന്ന് കാരണം ഹലീ മുപ്പത്തിമൂന്നര വർഷം മുമ്പ് ബദലഹേമിൽ മുഴങ്ങിക്കേട്ട ആ ചോദ്യം ഹരോദാവിൻ്റെ മണ്ണിനെ വിറപ്പിച്ച ചോദ്യം ഇന്ന് ഗോൽഗോത്തായിൽ മുഴങ്ങിക്കേൾക്കിയാണ് ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് സ്തോത്രം അപ്പോൾ തന്നെ അത് ആക്ഷേപമായിട്ട് മുൾക്കിരീടമാണ് കയ്യിലിയ ഓടക്കുഴലാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള രൂപമാണ് പക്ഷേ ഇന്ന് രാത്രി അലലിയ അലലിയ ഒരു ദിവസം വരുന്നുണ്ട് യേശു ആരാണ് ഒരു രാജാവ് നീതിയോടെ വാഴും സ്തോത്രം അല്ലെങ്കിൽ ഇരുപത്തിനാലാം സങ്കീർത്തനം ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആശ്ചര്യത്തോടെ അന്ന് ചോദിച്ച് ജനം പോലെ ഇതാ ചോദിക്കുന്നു ആയിരം ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ വാതിലുകളെ അല്ല ആരാഹഅല് വരുന്ന രാജാവ് ഏതായി മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങൾ റോമൻ ചക്രവർത്തിമാരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഗ്രീക്ക് ഗ്രീസ് ഭരിച്ചിരുന്ന അലക്സാണ്ടർ തുടങ്ങി വീരന്മാരെ കണ്ടിട്ടുണ്ട് മേദിയ പാർശ്വ സംസ്കാരത്തിന് ൾക്കാരെ കൽതയെ രാജാക്കന്മാരെ രവുനേശർ ഉൾപ്പെടെ ബാബുലോണി സംസ്കാരത്തിന്റെ രാജാക്കന്മാരെ അതിനുശേഷം ഇന്ന് യോളം ഭരിച്ച മകൽ ചക്രവർത്തിമാരെ ഏകാധിപതികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ മഹത്വമുള്ള ഒരു രാജാവിനെ കണ്ടിട്ടില്ല ഇതാ വിളിച്ചു രാജാവ് ആരാണ് ബലവാനും വീരനുമായ ഹോവ യുദ്ധവീരനായ ഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ ഹോവ അന്ന് ഈ കിഴക്കേ വാതിൽ കൂടെ ഹലലു വീണും എഴുന്നേറ്റും

നടന്നു പോകും അവനാണ് മഹത്വത്തിൻ്റെ രാജാവ് സ്തോത്രം ധൂമ്രൂൽ യേശുവിൻ്റെ മഹത്വ രാജാവിൻ്റെ വർണ്ണനയെ വിവരിക്കുന്നു സ്തോത്രം യേശു മഹത്വമുള്ള രാജാവ് അധികാരമുള്ള രാജാവ് ഒരു രാജാവ് നീതിയോടെ വാഴും മൂന്നാമത്തെ നിറം ചുവപ്പ് നൂലാണ് സ്കാർലറ്റ് ത്രെഡ് അല്ല ഇത് രക്തത്തിൻ്റെ നിറമാണ് നമുക്കറിയാം ഇത് രക്തത്തിൻ്റെ നിറമാണ് ഒന്ന് വായിക്കമ്മലിന് യേശുവിൻ്റെ അല്ലി സ്തോത്രമല്ലി മത്തായുടെ ശുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇപ്പോൾ വായിച്ചതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യം ഒരു ചുവന്ന മേലങ്കി യേശുവിന് കൊടുത്തത് ഒരു റെഡ് അല്ലെ സ്കാർലറ്റ് ത്രെഡ് കൊണ്ടുള്ള ഒരു മേലങ്കിയാണ് കൊടുത്തത് അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തിട്ട് ചീട്ടിട്ടിട്ട് ഒരു ചുവന്ന മേലങ്കി യേശുവിനെ ധരിപ്പിച്ചു ചുവപ്പ് രക്തത്തിൻ്റെ നിറമാണ് ഇത് യേശുവിൻ്റെ ക്രൂശുമരണത്തെയും കഷ്ട അനുഭവത്തെയും സൂചിപ്പിക്കും ഒരു ഭക്തന് ഹല ലുയ്യ യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പറയാതും ഓർക്കാതും ഒരു ദിവസവും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എവിടെ പ്രസംഗിച്ചാലും ഞാൻ കർത്താവിൻ്റെ കുറിച്ച് പറയും കർത്താവിൻ്റെ കുറിച്ച് പറയും വേറെ വിഷയം അറിയാൻ മേ അഞ്ഞിട്ടല്ല അല്ല ലുയ്യ അത് അഞ്ച് മിനിറ്റ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നില ഞാൻ മറന്നുപോകും സ്തോത്രം ഏത് ആവേശമുള്ള പ്രസംഗം ഏത് പോയിന്റ് തെളിയിച്ച് ഗ്രീക്കും ഹീബ്രുവും വ്യാഖ്യാനിച്ച് ചിട്ടയോടെ പറഞ്ഞാലും എൻ്റെ ശുശ്രൂഷയുടെയും അല്ല നമ്മുടെ ഓരോരുത്തർ നിലനിൽപ്പ് ക്രൂശിനെ അടിസ്ഥാനമാക്കിയ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് സുഖിച്ചോ ഇല്ലയോ എന്ന് വിഷയമല്ല വരുവാനുള്ള ലോകത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രസംഗങ്ങൾ പൂർത്തിയാകത്തില്ല അതുകൊണ്ടാണ് ഒരു മണിക്കൂറത്തെ പ്രസംഗമാണെങ്കിലും ഒരു മിനിറ്റത്തെ പ്രസംഗമാണെങ്കിലും ക്രൂശിനെ വർണ്ണിക്കുന്നത് കാരണം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളാൽ അല്ലല്ലുയ്യ എനിക്കില്ല സാധ്യമായ വിടുതൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ചുവപ്പ് നൂൽ എൻ്റെ യേശുവിൻ്റെ കഷ്ടാനതയുടെ ഗതസമനയിൽ രക്തം വിയർപ്പായി വീണപ്പോൾ തുടങ്ങിയതാ യേശുവിൻ്റെ അല്ലടിയ യഹൂദനായിരുന്ന യേശു ജനിച്ചപ്പോൾ യഹൂദനായിരുന്നല്ലോ ആ നിറം ആ നിറം അല്ലടിയ നല്ല തുടുത്ത വർണ്ണമുള്ള യേശുവ എൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം പുറത്തു വന്നിട്ട് കണ്ടാൽ നിങ്ങൾ വേർത്ത് കുളിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ ഒരാളെ കണ്ടാൽ പറയത്തില്ല ജോലിയൊക്കെ കഴിഞ്ഞിരുമ്പോൾ വേർത്ത് കുളിച്ചല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം മുഴുവൻ വെള്ളത്തുള്ളികളുള്ളത് കൊണ്ട് അങ്ങനെ ഒരാൾ ദേഹം മുഴുവൻ രക്തം തുള്ളികളായിട്ട് നിന്നാൽ ചുവന്നിരിക്കും നല്ല ചുവപ്പ് നിറമായിരിക്കും ഗതമനയിൽ ചുവന്ന നിറവുമായി തുടങ്ങിയതാണ് പീലാത്തോസിൻ്റെ അരമനയിലേക്കും ഹെരോദാവിൻ്റെയും കയ്യപ്പാവിൻ്റെയും അരമനയിലേക്കും വലിച്ചിടിച്ചു കൊണ്ടുപോകുമ്പോൾ ശരീരത്തിലേറ്റ അടികളും ഓരോ മാംസങ്ങളും അടർന്നു മാറി ഉണ്ടായ ആ ചുവപ്പ് നിറം അവിടെ നിന്ന് ഗബത എന്ന കൽത്തളം മുഴ മു തുടങ്ങി ഗോൽഗോത്ത മലവരെയും മാറി മാറി ഏറ്റ അടികളും ഒക്കെ അവനെ ചുവപ്പ് നിറമാക്കി മാറ്റി സ്തോത്രം 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 തോലുരിച്ചു നിൽക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഒടുവിൽ ഹലലൂയ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി വിലാപ്പുറത്ത് കുത്തി രക്തം ചങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വെള്ളവും രക്തവുമായി ഒഴുകി അവസാനത്തെ രക്തപ്പുഴയായി മാറുന്ന യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അലളിയ കണ്ണുനീരോടല്ലാതെ നമുക്കെങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത് സ്തോത്രം സ്തോത്രമലളിയ അതിൻ്റെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ട് മുതലുള്ള വാക്യം സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം സ്തോത്രമലളിയ അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ഭൂഭിക്ഷയോടലറുന്ന സിംഹം പോലെ ഹലി അവർ എൻ്റെ നേരെ വായി വളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പങ്കിട്ട് പകുത്തെടുക്കുന്നു എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു ആ എത്ര ധനം ഖേദകരമായ കാഴ്ചയാണ് ക്രൂശിൽ കാണുന്നത് എന്തിനാ സഹോദര ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവദാസി ദൈവദാസിനെ എന്തിനാ എനിക്ക് നിങ്ങൾക്ക് ആത്മീയ സൗന്ദര്യം വരുവാൻ കഴിഞ്ഞ ഒമ്പത് മാസമായി കർത്താവിൻ്റെ തിരുമേശ ഒരുമിച്ചെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ പക്ഷേ ക്രൂശിനെ ധ്യാനിക്കാതെ ഒരു ദിവസവും കിടന്നുറങ്ങരുത് ഹൽ നെവർ ഗോ ടു യുവർ ബെഡ് ഹല ലിയ വിതൗട്ട് മെഡിറ്റേറ്റിംഗ് ദ ക്രോസ് ആൻഡ് ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് അവർ സേവ്യർ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാതെ ചങ്കനിക്കായി പിളർക്കപ്പെട്ടു എൻ പ്രിയൻ ക്രൂശിലൊരിക്കൽ ചങ്കനിക്കായി പിളർക്കപ്പെട്ടു എൻ പ്രിയൻ ക്രൂശിലൊരിക്കൽ വാഴ്ത്തപ്പെട്ട പൊന്നുകർത്താവേ നിന്മേനിയാക നീണാമോ വാഴ്ത്തപ്പെട്ട പൊന്നുകർത്താവേ നിന്മേനി ആകണാമോ എൻ പ്രാണപ്രിയൻ കാൽവറിയിലെ പേർക്കു പാപാ പരിഹാരമേവാൻ എൻ എൻ കാൽവറിയിലെ പേർക്കു പാപ പരിഹരമേവാൻ ഹലലൂയ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചു പറയുന്നതാണ് ചുവപ്പ് നിറം ഒടുവിലായി നാലാമത് പിരിച്ച പഞ്ഞുനൂലാണ് തിരശീലയുടെ നാലാമത്തെ നിറം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അത് വിശുദ്ധീകരിച്ചത് കൊണ്ട് പിരിച്ച പഞ്ഞുനൂൽ വെള്ള അത് വിശുദ്ധിയാണ് പരിഭാവനമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്ന് മറശീലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചിരുന്നു യേശുവിൻ്റെ വിശുദ്ധിയെ ഊനമില്ലായ്മയാണ് ഈ പിരിച്ച പഞ്ഞുനൂൽ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നത് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തഞ്ച് യേശുവിൻ്റെ ജനനത്തിൽ എന്തായിരുന്നു ദൈവദൂത സന്ദേശം അറിയിക്കു കിട്ടിയത് ലൂക്കോസ് ഒന്ന് മുപ്പത്തി അഞ്ച് വിശുദ്ധ പ്രജയാണ് ജയിക്ക ജനിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ വിശുദ്ധ പ്രജയെന്ന് പറയാറില്ല സ്തോത്രം അലലിയ തിരിച്ചറിയണം ഈ ഭൂലോകത്തിൽ മണ്ണിൽ പിറന്ന ആദമ്യ വർഗത്തിൽ പിറന്ന സകലതും വിശുദ്ധ പ്രജയല്ല അതുകൊണ്ട് പറഞ്ഞു ഒരു ജഡവും ദൈവസ്ഥല നീതികരിക്കപ്പെടുന്നില്ല ഹലീ ദോഷം ചെയ്യാത്തവനാരും ഇല്ല ഒരു മനുഷ്യനുമില്ല സകലരും പാപം ചെയ്ത് ദൈവദേശസ് നഷ്ടപ്പെട്ടവരാണ് ലോകത്തിൽ 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 ഒരു മനുഷ്യനും ഇല്ല 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 സത്യം സത്യം സത്യമാണ് പക്ഷേ ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിയണം ഹലലീയ യേശുവിൻ്റെ ജനനത്തെങ്കിൽ അനൗൺസ് ചെയ്തു ഈവൻ ജനിക്കുന്നത് വിശുദ്ധപ്രജയാണ് നിന്റെ ഉദരത്തിൽ മറിയേ പരിശുദ്ധാത്മാവിൽ ഉരുവാകുന്ന ശിശു വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പിന്നീട് അങ്ങോട്ട് യേശുവിൻ്റെ ജീവിതയാത്ര മുഴുവൻ അവനിൽ പാപമില്ലായിരുന്നു സ്തോത്രം അലലിയ നിത്യത മുതൽ ബദലയേമിൽ പിറക്കുന്നത് വരെ ഹലലിയ അവൻ പാപമറിഞ്ഞിട്ടില്ലാത്തവനാണ് സ്തോത്രം വേദലഹിയെ മുതൽ കാൽവറിയുടെ കൊലമുരത്തിൽ ക്രൂശിക്കപ്പെടുന്നതുവരെ അവൻ പാപം ചെയ്തിട്ടില്ല സ്തോത്രം സ്തോത്രം അലലിയ മുന്നോട്ട് കാലളിയ കാൽവറി മുതൽ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും അനാദി നിത്തതുവരെ അവനിൽ ലലളിയ പാപമില്ല സാക്ഷ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ലോകം തരികയാണ് നിരപരാധിയെ ക്രൂശിച്ചു പക്ഷേ ലളളിയ പീലാത്തോസിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത് ശിക്ഷ വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് കത്ത് വിട്ടു ഞാൻ സ്വപ്നത്തിൽ വളരെ ഭയപരവേശയായി അതുകൊണ്ട് ഭർത്താവിനോട് പറയുകയാണ് ശിക്ഷ വിധിക്കുന്നതിനും ഒരു ഓർക്കണം ഈ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് ഈ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് അപ്പോൾ യേശു നീതിമാനാണെന്ന് സ്വപ്ന ദർശനം പീലാത്തോസിൻ്റെ ഭാര്യയ്ക്കുണ്ടായി രണ്ട് പീലാത്തോസ് എന്താ പറഞ്ഞത് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ഈ നീതിമാൻ ഇവൻ നീതിമാൻ ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല കുറ്റം കാണുന്നില്ലെന്ന് പറഞ്ഞ് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ യേശു മാത്രമേ ഉള്ളൂ സംശയത്തിൻ്റെ നേരിയ ഹലിയ ഹല സ ഒരു ഇട പോലും കൊടുത്തിട്ട് ഒരു സംശയമുണ്ടെങ്കിൽ കുറ്റം ചെയ്തെന്ന പ്രോസിക്യൂഷനോ അറ്റോണിമാരോ വാദിച്ചു വാദിച്ച് തെളിയിച്ചാലും ഏതെങ്കിലും ഒരു ശകലം സംശയത്തിന് ഇടയുണ്ടെങ്കിൽ ആ പ്രതിയെ സ്വതന്ത്രമായി വിട്ടയക്കുന്നതാണ് നാം കാണുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ പക്ഷേ കുറ്റവാളിയാണെന്ന് നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം എല്ലാം തെളിയിച്ചു പറഞ്ഞിട്ടും അവരേ ശിക്ഷയ്ക്ക് വിധിച്ചത് അല്ലേ ലുയാ നിരപരാധിയായ ഊനമില്ലാത്ത കുഞ്ഞാട് വേണം യാഗം കഴിക്കപ്പെടേണ്ടത് എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ് വരും ദിവസങ്ങളിൽ യാഗപീഠത്തെക്കുറിച്ചും യാഗ അർപ്പണത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ നാം അതിനെക്കുറിച്ച് ആത്മീയമായി വ്യാഖ്യാനിക്കുവാൻ അവസരമുണ്ടാകട്ടെ സ്തോത്രമല്ല ശതാധിപൻ തന്നെ ഉപദ്രവിക്കുവാൻ കോലുകൊണ്ടടിക്കുവാൻ ചാട്ടവാർ കൊണ്ടടിക്കുവാൻ നേതൃത്വം കൊടു പടയാളികൾക്ക് നേതൃത്വം കൊടുത്ത് ശതാധിപൻ പറയുന്നു ഇവൻ വാസ്തവമായി നീതിമാനായിരുന്നു ദൈവപുത്രനായിരുന്നു ക്രൂശിലെ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാർ രണ്ടുപേരും ആദ്യമേ ആദ്യമേ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചതാണ് ഇറങ്ങി വാ ഞങ്ങളെ രക്ഷിക്കുക വാ ഞങ്ങളെ രക്ഷിക്ക് നിന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഒടുവിൽ ഒരു മാനസാന്തരം യേശുവിൻ്റെ ക്ഷമ കണ്ടപ്പോൾ യേശുവിൻ്റെ സഹനം കണ്ടപ്പോൾ യേശുവിൻ്റെ സഹിഷ്ണുത കണ്ടപ്പോൾ യേശുവിൻ്റെ സംസാര രീതി കണ്ടപ്പോൾ അവൻ എന്താ പറഞ്ഞത് സ്തോത്രമെഡിയ മറ്റവനെ ശാസിച്ചിട്ട് ഇടത്താണോ വലത്താണോ എന്നറിയത്തില്ല മറ്റവനെ ശാസിച്ചിട്ട് പറഞ്ഞു ഹലലുയ്യ നാം ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു ഇവനോ ആരാ ഈ നടുക്ക് കിടക്കുന്ന ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ ആ കൂടെ കടന്ന ദുഷ്പ്രവൃത്തിക്കാരനും പറയുന്നു ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്തിനേറെ പറയുന്നു യേശു ഹലലുയ്യ തന്നെത്താൻ വിളിച്ചു ചോദിച്ചില്ലേ മുപ്പതാമത്തെ വയസ്സ് മുതൽ മുപ്പത്തി മുപ്പത്തി മൂന്നര വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളിൽ ആരെനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും ഹാ എന്തൊരു വലിയ വെല്ലുവിളിയാണ് ഇന്ന് രാത്രി തൻ്റെ ഇടമുള്ളിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളിൽ ആരെനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും ചോദിച്ചെന്ന് മാത്രമല്ല തെളിയിച്ചും കൊടുത്തില്ലേ ആ പാവിനിയായ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് കല്ലെറിയുന്ന കൽക്കൂമ്പാരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജനം നിൽക്കുമ്പോൾ നിങ്ങളിൽ പാവമില്ലാത്ത വളികളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ വലിയവൻ മുതൽ ചെറിയവൻ വരെ സകലരും കല്ല് താഴെയിട്ട് അല്ലി തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങുമ്പോൾ സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു അതിൻ്റെ അർത്ഥം എന്താ ആ കൂട്ടത്തിൽ കല്ലെറിയാൻ യോഗ്യതയുള്ളവനായ യേശു ക്രിസ്തു അത്രമാത്രം തെളിവോടു കൂടിയാ പറഞ്ഞത് എത്രയോ പ്രാവശ്യം സ്വർഗം സാക്ഷ്യപ്പെടുത്തി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ നീതി കേടില്ല അതെ വാതിലിൻ്റെ മറശീലയായ സ്തോത്രമലിയ നീലനൂൽ തൂമ്പ്ര നൂൽ അലളിയ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞുനൂൽ എൻ്റെ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ് ഒന്നും കൂടെ പറഞ്ഞ വാക്ക് സമയമായി അവസാനിപ്പിക്കുന്നു പൂർണ്ണനായ ക്രിസ്തു യോഗ്യനായ ക്രിസ്തു ഹലിയ രാജാവായ ക്രിസ്തു ഹലിയ കഷ്ടം സഹിച്ച ഹരളിയ ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെട്ട് കഷ്ടം സഹിച്ച ക്രിസ്തു ഒടുവിലായി അല്ലെങ്കിൽ പാപമില്ലാത്ത പരിശുദ്ധനായ എൻ്റെ ക്രിസ്തുവ എത്ര അഭിമാനത്തോടെ ഇന്ന് രാത്രി ഈ വാതിൽ കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ അകപ്രവേശനം നമുക്ക് സാധ്യമാക്കിയതോർത്ത് ഇന്ന് രാത്രി എത്ര പേർ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും എല്ലാ കണ്ണുകളും ഉണ്ടക്കാൻ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ ഉണക്കുവാൻ പോവുകയാണ് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് വചനം സൃവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നുവല്ലോ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാ